പ്രകൃതി മനോഹരമായ കേരളം, പച്ചപ്പട്ട് പുതച്ചു കിടക്കുന്ന കേരളത്തിന്റെ വിരിമാറിലൂടെ ധാരാളം നദികളും പുഴകളും അരുവികളും കളകളാ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കടലിൽ ചെന്നെത്താനുള്ള പരക്കം പാറ്റിലാണ്. ആകാശം മുട്ടി നിൽക്കുന്ന കൗങ്ങുകളും തെങ്ങുകളും കേരളത്തിന്റെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. മൂടൽമഞ്ഞിനെ തലോടിക്കൊണ്ട് നിൽക്കുന്ന കേരളത്തിലെ മലകൾ കാണുമ്പോൾ കവികൾക്കും കഥാകാരന്മാർക്കും ഭാവനയുടെ അതിർവരമ്പുകൾ മറികടന്നു പോകാറുണ്ട്. പ്രശാന്ത സുന്ദരമായ ഈ പൂങ്കാവനത്തിന് കണ്ണഞ്ചിപ്പിക്കുന്ന കമനീയതയുണ്ടെങ്കിലും ഇവിടെ ഇതാ മറ്റൊരു മുഖം. ഇതാണ് ഫാത്തിമ. മലപ്പുറം ജില്ലയിലെ മൂർഖനാട് പഞ്ചായത്തിൽ ജീവിക്കുന്ന വിദ്യാസമ്പന്നയല്ലാത്ത ഫാത്തിമ ദാരിദ്ര്യവും കുടുംബഭാരവും ചുമലിലേറ്റി കഷ്ടപ്പെടുന്ന ഒരു ദയനീയ കഥയാണിത്. ഫാത്തിമയുടെ പിന്നാലെ ഇങ്ങനെ അലഞ്ഞാലൊന്നും പണം തരില്ല. അതിനൊരു കാര്യം ചെയ്യും, ഞാൻ പറയണമാതിരി ചെയ്യും. മോള് നാട്ടിൽ നിന്ന് വരെയാണ്, അവൾക്ക് താമസിക്കാൻ വീട് വേണമെന്ന് ചോദിക്കും. അവള് മണ്ടിയാണ്, പഠിക്കാത്തവളാ, ഈ കെണിയിൽ വീഴും. അതുമാതിരി ചോദിക്ക്. ഏയ് ഫാത്തിമ, ഫാത്തിമ ഇവിടെ വാ. ഫാത്തിമ, എന്റെ അടുത്ത് പണം വാങ്ങിയിട്ട് ഒരു വർഷമായി, ഇപ്പൊ മുതലുമില്ല പലിശയില്ല. തവളന്റെയും കൊതുവിന്റെ കഥ പോലെയായി. ഈ തരാൻ തരാൻ പറയുന്നല്ല, പൈസ തരുന്നില്ലല്ലോ. പലിശ എങ്ങനെ തരിക? അതുമില്ല. എന്താന്നും ഉണ്ടാത്തേ? നിങ്ങളെ പൈസ നമ്മള് സത്യമായിട്ട് തരൂന്നേ. നമ്മളെ മോൻ ദുബായി പോയിക്കല്ലേ, ഓ 4 മാസം കഴിഞ്ഞാലേ പൈസ അയക്കൂ, അപ്പൊ ഞങ്ങള് തരാ. എന്താ പോരെ? ഈ സത്യം സത്യം എന്ന് പറയണല്ലാതെ പൈസ തരാൻ പോകുന്നില്ല. വീട് ഒഴിപ്പിച്ച് വാങ്ങിക്കുന്ന നല്ലത്. പിന്നെ ഫാത്തിമ, 4 ദിവസമുള്ളി എന്റെ പണം തിരിച്ചറിയണം. ഇപ്പൊ ഞാൻ ഒഴിവാക്കി തരുന്നു. എന്ത് ചെയ്യോ ഏത് ചെയ്യോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ വീട് ഞാൻ തിരിച്ചെടുക്കും. ഇപ്പൊ ഞാൻ പോണം. ഓള് 4 ദിവസമുള്ളൊന്നും പൈസ തരാൻ പോണില്ല. വീട് നമുക്ക് തന്നെ. ഞമ്മളെന്താ ചെയ്യ? ഇക്കാ പണം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ ഫാത്തിമ വിഷമിച്ചിരിക്കുന്നത്? ഓ, വീടിന്റെ കാര്യമായിരിക്കും, സാരമാക്കാനില്ല. നീ നമ്മുടെ ഓഫീസിലേക്ക് വരൂ, ഞാൻ അവിടെ ഉണ്ടാവും. നിനക്ക് ആവശ്യത്തിനുള്ള ലോൺ തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ഒട്ടും വിഷമിക്കണ്ട. എന്തിനാ, നമുക്ക് നമ്മുടെ ഇവിടുത്തെ ആയർക്കൂട്ടമൊക്കെ അതിനു വേണ്ടിയുള്ളതല്ലേ. ഞാനിതിൽ നോട്ട് ചെയ്തേക്കാം, ഫാത്തിമ അങ്ങ് വന്നാ മതി.
ഫാത്തിമാക്ക് 5000 രൂപ ലോണായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരെ പൂര കടം കടത്തിലാണ്, അത് തിരിച്ചെടുക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിലും കടത്തിലും ആയത് കാരണം അവർക്ക് പൈസ ലോണ് കൊടുക്കണം. അവർക്കിപ്പോ ലോണ് കൊടുക്കണം. അവരുടെ തൃപ്തിയിൽ എത്ര രൂപ ഉണ്ട്? അവരുടെ തൃപ്തിയിൽ 740 രൂപ ഉണ്ട്. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത്തിലാണ്. ഒരു പാവം ചെറിയ കുടുംബമാണ്, ഒരു പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് അവരെ പുരാണം നമുക്ക് അവരെ പുരയിൽ പോയിട്ട് നമ്മൾ പിന്നെ അവരെ സഹായിച്ചതല്ലേ. അതുകൊണ്ട് അവര് തരാതിരിക്കില്ലല്ലോ. അവർക്ക് എന്തായാലും കൊടുക്കണം. ഒരു പുരന്റെ കാര്യമല്ലേ, നമ്മളെ പോലെ ഒരു പുര അവർക്കും വേണ്ടതല്ല. കടത്തിലായിട്ട് പോവാന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടിന്. ഞങ്ങൾ ചർച്ച ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ലോൺ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളെ നിങ്ങളെ യോഗത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ അത്യാവശ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഈ CBMB സൊസൈറ്റി മോർഗാട് സൊസൈറ്റിക്ക് ആകെ 3000 രൂപയുടെ പരിധിയുള്ളൂ. 5000 രൂപയാണ് ലോൺ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 2000 രൂപ നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാം. 3000 രൂപ CBMB മോർഗാട് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നമുക്ക് കൊടുക്കാം. ഇതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കും എന്നാണ് തോന്നുന്നത്. എത്ര മതി അല്ലോ, സാറ്റിസ്ഫൈഡ് ആകുമോ അല്ലേ? ഇദ്ദേഹമാണ് ശ്രീ അബൂബക്കർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായ ശ്രീ അബൂബക്കറാണ് CBNP ആൻഡ് PAP സംഘാടകൻ. ദിവസവും അദ്ദേഹം ഇവിടെ സേവനത്തിനായി വരാറുണ്ട്. മലപ്പുറം ജില്ലയെ ജില്ല പിന്നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കമാണെന്നുള്ള ചരിത്രപരമായ കാരണങ്ങളാൽ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ വരെ മുഖം തിരിഞ്ഞിരുന്നു. സ്കൂളിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുകയോ കോളേജിലേക്ക് അയക്കുകയൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കമായി. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കമായപ്പോൾ സാമൂഹ്യ സാമ്പത്തിക രംഗത്തൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അവർ പിന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കഷ്ടപ്പാടും ദാരിദ്ര്യവും കാണാൻ വളരെ ഭംഗിയുള്ള ജില്ലയാണ്. നല്ല പ്രകൃതി സൗകര്യമുണ്ട്, ഒരു പക്ഷേ ദുബായിക്കാരുടെയൊക്കെ നല്ല വീടുകളുണ്ടാവും. പക്ഷെ ഉള്ളോട്ട് ഇറങ്ങിച്ചെന്നാൽ ദാരിദ്ര്യം അതിൻ്റെ വളരെ മോശപ്പെട്ട വികൃതമായിട്ടുള്ള രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെ ഉണ്ടായി സംഭവിച്ചു എന്നാൽ അതിൻ്റെ കാരണം വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ. അപ്പോൾ ഇത് മാറ്റിയെടുക്കണം എന്ന് ഞങ്ങളെപ്പോലുള്ള പ്രത്യേകിച്ചും ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന് ഇവിടുത്തെ പ്രയാസങ്ങൾ അറിയുന്ന വ്യക്തികളെന്നുള്ള എനിക്ക് ഞങ്ങളെ പോലുള്ള ചിലർക്കൊക്കെ തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരു സാക്ഷാ രംഗത്തേക്ക് ഇറങ്ങിയതും. അത് ഒരു ഈ സാക്ഷരത ആളുകളെ എഴുത്തും വായനയും പഠിപ്പിക്കുക, പ്രത്യേകിച്ചും അഡൽട്ട് ലിറ്ററസി എന്നുള്ള ഫീൽഡിലേക്ക് കടന്നു വന്ന് ഒരു തീവ്ര ശ്രമം നടത്തിയത്. ആ ശ്രമപരമായിട്ട് കുറേയൊക്കെ ആളുകളിൽ ബോധമുണ്ടാക്കാനും അവരുടെ നിരക്ഷരത മാറ്റിയെടുക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് അങ്ങനെ സാക്ഷരതയിലൂടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തണം എന്ന് ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള വഴികൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ന്യൂട്രീഷൻ പ്രോജക്റ്റ് ആൻഡ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം എന്നുള്ളൊരു പദ്ധതി ഉണ്ട് മലപ്പുറം ജില്ലയിൽ. ഒരു പരീക്ഷണം എന്നുള്ള എനിക്ക് അത് നടപ്പിലാക്കാൻ യുനിസെഫിന് താല്പര്യമുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതിൻ്റെ ബന്ധപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തു.
ഇംഗ്ലണ്ടുകാരിയായ ഡച്ചസ് ഓഫ് കെന്റ് കാത്തറിൻ തെരേസ സി ബി എൻ പിയുടെ പ്രവർത്തനം നേരിൽ കണ്ട് വിലയിരുത്തുവാൻ വരികയുണ്ടായി. സി ബി എൻ പിയുടെ ധനസഹായത്താൽ നടത്തിവന്നിരുന്ന കടകളും കാത്തറിൻ തെരേസ സന്ദർശിക്കുകയുണ്ടായി. കയർ ഉൽപാദനത്തിനുള്ള പരിശീലനവും സി ബി എൻ പി നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആളുകളെ സംഘടിപ്പിച്ചു, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് പേർക്ക് പരിശീലനം കൊടുത്തു. എന്താണ് ഈ ആശയം, സാക്ഷരതാ രംഗത്ത് അവർ മുന്നേറേണ്ട ആവശ്യകത, ദാരിദ്ര്യം ഒഴിവാക്കേണ്ട ആവശ്യകത, അതിനെന്ത് വേണ്ടി ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കുള്ള നിരന്തരമായുള്ള പരിശീലനങ്ങൾ നൽകുകയുണ്ട്. ഈ പരിശീലനം ശ്രദ്ധിച്ച ആളുകളെ വെച്ച് ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി സ്ട്രക്ചർ ഉണ്ടാക്കി. അതായത് താഴെത്തട്ടിൽ അയൽക്കൂട്ടങ്ങൾ 10, 20, 30 പാവപ്പെട്ട കുടുംബങ്ങൾ, അത് സർവേയിലൂടെയാണ് ഞങ്ങൾ കണ്ടെത്തിയത്. തൊഴിൽ രഹിതരായ മലപ്പുറത്തെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കയർ നിർമ്മാണത്തിന്റെ പരിശീലനം നൽകുന്നതോടൊപ്പം സഹായധനവും സി ബി എൻ പി അവർക്ക് നൽകുന്നുണ്ട്. പ്രസവകാലത്ത് സ്ത്രീകൾക്ക് ആവശ്യമുള്ള പരിചരണത്തെപ്പറ്റിയും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള പോഷകാംശങ്ങളെപ്പറ്റിയും കുട്ടികളുടെ വളർച്ചയ്ക്ക് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട പല പ്രധാന വിധിമുറകളും സി ബി എൻ പിയുടെ ഒരു വിഭാഗം വനിതകൾ പരിശീലനം സിദ്ധിച്ച് അവർ ഗ്രാമങ്ങളിൽ പ്രചരണം നടത്തുന്നു. സി ബി എൻ പിയുടെ സഹായത്താൽ ഈ വനിത കച്ചവടം നടത്തുന്നതോടൊപ്പം തന്നെ സി ബി എൻ പിയുടെ വയോജന വിദ്യാഭ്യാസത്തിൽ പങ്കെടുത്ത് രാത്രി പകലെന്ന് വ്യത്യാസമില്ലാതെ പഠിച്ച് അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. സി ബി എൻ പി ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് അഡൽറ്റ് ലിറ്ററസി. ഇതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് പഠിക്കണം എന്നുള്ളത്, പ്രത്യേകിച്ചും അഡൽസിന് സാക്ഷരതാ ക്ലാസ്സുകളൊക്കെ വരേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ തന്നെ ഈ സാക്ഷരതാ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആവശ്യം സ്ലേറ്റ് ആവശ്യമാണെങ്കിൽ സ്ലേറ്റ്, അതുപോലെ പുസ്തകങ്ങൾ ആവശ്യമാണെങ്കിൽ പുസ്തകം കൊടുക്കുന്നു. അവരുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള യൂണിഫോം വാങ്ങിക്കാനുള്ള പൈസ തൃപ് സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ അവരെ സ്കൂളിലേക്ക് അയക്കാനുള്ള ചിലവുകൾ വരികയാണെങ്കിൽ അത്, അപ്പോൾ സീസണലായിട്ട് ഓരോ സമയത്തും വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ത് ചിലവ് വന്നാലും അതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം അഡൽട്ട് ലിറ്ററസിയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്ന് എന്നാണ് അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇതിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ ആളുകളെ, ജനങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഊന്നൽ കൊടുക്കുന്ന ഒന്ന് അഡൽട്ട് ലിറ്ററസി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. കരുവാരകുണ്ട്, തുവൂര്, പാണ്ടിക്കാട് എല്ലാം തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് അവിടങ്ങളിലെ ജനങ്ങൾക്ക് എങ്ങനെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ആരോഗ്യ പരിപാലനം എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു. അടുത്തതായി സാക്ഷരതാ ട്രെയിനികളായിട്ടുള്ള നിങ്ങൾ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ പുഴക്കാട്ടിരി പഞ്ചായത്തിൽ ചെന്ന് പഠിതാക്കളുടെ വീടുകളിൽ വരാൻ വിസമ്മതിക്കുന്ന പഠിതാക്കളുടെ വീടുകളിലേക്ക് ചെന്ന് അവരെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിക്കണം. സാക്ഷരതാ പരിശീലനം സിദ്ധിച്ച സി ബി എൻ പി വനിതകൾ ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലും ചെന്ന് അക്ഷരാഭ്യാസം നടത്തുന്നു. വീട് വീടാന്തരം ചെന്ന്
സെൻസസ് എടുത്ത് പഠിപ്പില്ലാതെ വയോധികരെയും മറ്റ് കുടുംബാംഗങ്ങളെയും വിളിച്ച് അവർക്ക് അക്ഷരാഭ്യാസം നൽകാൻ തുടങ്ങി. CBNP മുഖാന്തരം മുറുക്കാങ്കട, തയ്യൽക്കട, ചെരുപ്പുകട തുടങ്ങിയ ചെറുകിട വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഉടമസ്ഥ വനിതകൾക്ക് നിർബന്ധമായും അക്ഷരാഭ്യാസം നടത്തണമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന വനിതകൾക്ക് പല വിധത്തിലുള്ള ധനസഹായം CBNP നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം സാക്ഷരതയാണ്. CBNP നടത്തിയ സർവേയിൽ 166,000 ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതിൽ ഈ 166,000 ആളുകളും വളരെ പാവപ്പെട്ട ആളുകളാണ്. ഒരാളുടെ കഥ മാത്രം ഞാൻ പറയാം. മൂർക്കനാട് പഞ്ചായത്തിൽ നിന്നുള്ള തൊട്ടടുത്തുള്ള ഫാത്തിമ എന്നുള്ള സ്ത്രീ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇവിടെ വന്നു. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ വളരെ കഷ്ടത്തിലാണ്, വളരെ എൻ്റെ ജീവിക്കാൻ വളരെ പ്രയാസമുള്ള ഞാൻ എൻ്റെ മകനെ ദുബായിലേക്ക് അയക്കാൻ വേണ്ടി, ദുബായിൽ അയച്ചാൽ എന്തെങ്കിലും രക്ഷ കിട്ടുമെന്ന് വിചാരിച്ച് ദുബായിലേക്ക് അയക്കാൻ വേണ്ടി ഒരാളടുത്തു നിന്ന് കുറേ പണം കടം വാങ്ങിച്ചു, വിസക്ക് വേണ്ടി ഒരാളെടുത്ത് ഏൽപ്പിച്ചു. പക്ഷേ അയാൾ ചതിച്ചു, വിസ കിട്ടിയില്ല. ഇപ്പോൾ ആകെ കടാണ്, താമസിക്കുന്ന വീട് പോലും ജപ്തിയിലാണ്. ഞാൻ എന്നെ സഹായിക്കണം, നിങ്ങളിങ്ങനെ ഒരു പുതിയ പദ്ധതി തുടങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ട്, ഒരു CBNP എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ നടക്കുന്നതായിട്ട് അറിഞ്ഞു. പലരും എന്നോട് പറഞ്ഞു, എനിക്ക് അതിൽ ചേരാൻ പറ്റുമോ, എന്തോ സഹായം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫാത്തിമ നിങ്ങൾക്ക് വളരെ പാവപ്പെട്ട സ്ത്രീയാണ്, ഞങ്ങൾ പറയുന്ന ഈ ഘടകങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അംഗത്വം നേടാം. നിങ്ങൾ അംഗത്വം നേടിയാൽ മാത്രം പോരാ, ചില കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായി ഇതിന് നമ്മൾ ഏറ്റവും ഇതൊരു കൂട്ടായ്മ വേണം, അയൽക്കൂട്ടം. ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ ചേരണം, യോഗങ്ങളിൽ പങ്കെടുക്കണം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം, നിങ്ങൾക്ക് ഉള്ള ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ കൊണ്ടുകൊടുക്കണം, എന്നിട്ടത് ബാങ്കിൽ നിക്ഷേപിക്കണം. കഴിയുന്നത്ര 1 രൂപയോ 2 രൂപയോ എത്ര നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങൾ സമ്പാദിക്കുക. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ നോക്കാം പറഞ്ഞു. അങ്ങനെ ഫാത്തിമാനെ ഞാൻ അവിടുത്തെ പ്രവർത്തകരോട് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ഫാത്തിമാനെ അംഗമാക്കി, ഒരു അമ്പലപ്പുറം അയൽക്കൂട്ടം എന്നുള്ള അയൽക്കൂട്ടത്തിൽ അംഗമായി. ആ സ്ത്രീ കുറേശ്ശെ സമ്പാദിക്കാൻ തുടങ്ങി. ഈ സമ്പാദ്യത്തിൽ നിന്ന് അവർ വായ്പ എടുത്തു. യാതൊരുവിധ പണയങ്ങളുമില്ലാതെ ഫാത്തിമയ്ക്ക് CBNP ത്രെപ് സൊസൈറ്റി ധനസഹായം നൽകി. സാക്ഷരതയെപ്പറ്റി മനസ്സിലാക്കിയ ഫാത്തിമ അക്ഷരാഭ്യാസമില്ലാത്തതിൻ്റെ ദുഃഖങ്ങൾ എന്താണെന്നറിഞ്ഞു. അങ്ങനെ ഫാത്തിമ അവളുടെ കടങ്ങളിൽ നിന്നും വിമുക്തയായി. ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് മറന്നുപോയിരുന്ന ഫാത്തിമയ്ക്ക് CBNP പുനർജന്മം കൊടുത്തതോടെ ഫാത്തിമ നഷ്ടപ്പെട്ട സന്തോഷത്തെ വീണ്ടെടുത്തു. അവർ ഒരു ചെറിയ കട തുടങ്ങി അവർ ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വിറ്റ് കുറേശ്ശൊക്കെ ജീവിക്കാൻ ഭർത്താവിനൊക്കെ കഞ്ഞി കുടിക്കാനുള്ള വക കിട്ടി. പിന്നീട് ആ ലോണ് സ്ഥിരമായിട്ട് അവർ തിരിച്ചടച്ചു. വീണ്ടും വായ്പ വാങ്ങിച്ച് അവർ കച്ചവടം കുറച്ചും കൂടി വിപുലപ്പെടുത്തി. അവരൊരു മോളെ കെട്ടിച്ചയച്ചു. ഇപ്പോൾ കുട്ടികളൊക്കെ കൃത്യമായിട്ട് സ്കൂളിലയക്കുന്നുണ്ട്. ഇപ്പോൾ ഫാത്തിമ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചതി പറ്റിയത്. എനിക്ക് എഴുത്തും വായനയും അറിയാത്തതുകൊണ്ട് ഒരാൾ പറഞ്ഞു ഞങ്ങളെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ പെട്ടുപോയി. ഇപ്പോൾ എനിക്കറിയാം, വിദ്യാഭ്യാസം അറിയുന്നുണ്ടെങ്കിൽ, വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ആ പദം പറ്റൂലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാണ്, എന്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ഈ ഇപ്പോഴത്തെ കഷ്ടപ്പാട് തീരുന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യം വിവരം ഉണ്ടാവുക എന്നുള്ളതാണ്, വിദ്യാഭ്യാസം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സാക്ഷാത് രംഗത്തൊക്കെ വന്ന് വിവരം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ചെറിയ സമ്പാദ്യങ്ങൾ വേണം. ആരും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരൂല, നമ്മൾ സമ്പാദിക്കണം. ആ സമ്പാദ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ കൂടുതൽ മറ്റുള്ള എവിടുന്നൊക്കെ വായ്പ കിട്ടുന്ന വെച്ചാൽ അത് വാങ്ങിച്ച് അങ്ങനെ നമ്മുടെ ജീവിതം സ്വന്തം അഭിവൃദ്ധിപ്പെടുത്തണം. അങ്ങനെ ആ ഫാത്തിമ അവർ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ആകപ്പാടെ ആത്മഹത്യ ചെയ്യാനുള്ളൊരവസ്ഥയിലിരുന്ന ആ സ്ത്രീ ഇന്ന് അത്യാവശ്യം മനസ്സമാധാനത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിൽക്കുന്നത്. ഇതുപോലെയുള്ള 10,000-ക്കണക്കിന് ഫാത്തിമമാർ ഈ ജില്ലയിലുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പദ്ധതിയുടെ നേട്ടം. വനിതകൾക്ക് വേണ്ടി വനിതകളാൽ നടത്തപ്പെടുന്ന വനിതാ ക്ഷേമ സംഘടന. ബീനാസണ്ണി മലപ്പുറത്ത് തന്നെ ജനിച്ചാണ്. CDSന്റെ പ്രസിഡന്റാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഘടനയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നു.
വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ സംതൃപ്തിയേകുന്ന ഒരു സ്ഥാനമാണിത്. കാരണം പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ഈ സൊസൈറ്റി കഴിഞ്ഞു. രാഷ്ട്രീയപരമായിട്ടുള്ളോ മതപരമായിട്ടോ ജാതിപരമായിട്ടോ ഉള്ള യാതൊരു പ്രവർത്തനങ്ങളുമില്ലാതെ പാവപ്പെട്ടവരെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി. 166,650 സ്ത്രീകളാണ് അതിനകത്ത് മെമ്പർമാരായിട്ടുള്ളത്. അവർക്ക് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഈ സൊസൈറ്റി മുഖേന ചെയ്തു കൊടുക്കുന്നു. പ്രത്യേകിച്ച് മുതിർന്നവരുടെ വിദ്യാഭ്യാസം, പലപ്പോഴും സ്കൂളുകളിൽ പോകാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക പോലും ചെയ്യാതിരിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും അതുപോലെ അവർക്ക് വേണ്ട ബോധവും തൊഴിൽപരമായ കാര്യങ്ങളിലുള്ള അറിവുകളും നേടിക്കൊടുക്കുന്നതിന് ഈ സൊസൈറ്റിക്ക് കഴിയുന്നുണ്ട്. അഡൾട്ട് ടീച്ചേഴ്സിൽ മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസത്തിൽ നല്ലൊരു പങ്ക് നിർവഹിക്കാൻ സി ഡി എസിന് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ നൈബർഹുഡ് ഗ്രൂപ്പുകളിലും മുതിർന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഓരോ ക്ലാസ്സുകളിലും ഓരോ ആഴ്ച തോറുമുള്ള ക്ലാസ്സുകളിൽ വെച്ച് അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം നൽകുകയും അതിനുള്ള പണം സി ഡി എസ് കണ്ടെത്തുകയും അത് പഞ്ചായത്ത് തലം വഴിയും വാർഡ് തലം വഴിയും നൈബർഹുഡ് ഗ്രൂപ്പ് വഴിയും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ദരിദ്ര നിർമ്മാർജ്ജന പരിപാടിയിൽ കമ്മ്യൂണിറ്റിയുടെ കംപ്ലീറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പരിപാടിയുടെ ശരിയായിട്ട് എഫക്റ്റ് ഉണ്ടാവും. ഇത് മനസ്സിൽ വച്ചിട്ട് യൂണിസെഫ് സഹായത്തോടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഒരു നല്ലൊരു പ്രൊജക്റ്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ന്യൂട്രീഷൻ പ്രൊജക്റ്റ്, ചുരുക്കത്തിൽ പറഞ്ഞാൽ CBNP ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CBNP ഫോക്കസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളുമാണ്. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് CBNP ശ്രമിക്കുന്നത്. സ്ത്രീകളുടെ എംപവർമെൻറ്റ്, സ്ത്രീകളുടെ ശക്തി കൂടണം, ഇതാണ് CBNP പ്രധാന ലക്ഷ്യം. CBNP ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി എല്ലാ തലത്തിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഗ്രാസ് റൂട്ട് ലെവലിൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതുപോലെ പഞ്ചായത്ത് ലെവലിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളുണ്ട്, ബ്ലോക്ക് ലെവലിൽ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളുണ്ട്, ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഒരു എപെക്സ് ബോഡി ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സാക്ഷരതാ പരിപാടിയിലും CBNP കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ലിറ്ററേസി ആൻഡ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ CBNP വോളണ്ടിയേഴ്സ് ഇൻവോൾവ്ഡ് ആണ്. സംസ്ഥാന വ്യാപകമായി ലോഞ്ച് ചെയ്ത സമ്പൂർണ്ണ സാക്ഷരതാ പ്രോഗ്രാമിൽ CBNP ഒരു പങ്കുണ്ടായിരുന്നു. വാസ്തവത്തിൽ അവരുടെ എഫേർട്ട് കൊണ്ടാണ് മലപ്പുറം ജില്ലയ്ക്ക് സാക്ഷരതാ പരിപാടിയിൽ 1st place നേടാൻ കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിൽ അക്ഷരാഭ്യാസം നടത്തുന്ന പെണ്ണുങ്ങളുടെ ശതമാനം കൂടിക്കൊണ്ടുവരുന്നു. ജാതി മത നിറഭേദമന്യേ വനിതകൾ ഇവിടെ അക്ഷരാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു കഠിന പരിശ്രമം തന്നെ നടത്തുന്നുണ്ട്. എന്റെ സഹോദരി സഹോദരന്മാരാണ്. തൊണ്ണൂറ് പ്രശ്നങ്ങളുള്ള ജില്ല, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ജില്ല, സ്ത്രീകൾ വീടിന് പുറത്തു വരാതെ പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ജില്ല എന്ന് പറയപ്പെടുന്ന മലപ്പുറം ജില്ല ഇപ്പോൾ സാക്ഷരത നേടി 100% പുരോഗമനത്തിന്റെ പാതയിലാണ്. ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി
അതിലൂടെ ജീവിതം ഉയർത്തണം എന്നുള്ളൊരു ബോധവും, പിന്നെ ഒന്നിച്ചു നിന്നെങ്കിലേ ശക്തി ഉണ്ടാവുള്ളൂ, ഒന്നിച്ച് അയൽക്കൂട്ടങ്ങളായി നിന്നുകൊണ്ട് ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒറ്റ ഒറ്റക്ക് പോകുന്നതിന് മുമ്പ് ഒന്നിച്ച് മുന്നോട്ട് പോയിട്ട് ഇതൊരു വലിയ ശക്തിയായിട്ട്, സ്ത്രീകളുടെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് നമ്മളിതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ ആ സ്ത്രീ ശക്തികളിലൂടെ നമ്മൾ ഈ ജില്ലയെ ആകപ്പാടെ മാറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ തന്നെ ഏറ്റവും മുന്നിലുള്ള ഒരു ജില്ലയാക്കി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ ആഗ്രഹം.